ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ബോർ അടിച്ചിരിക്കേ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഫസ്റ്റ് തന്നെ ഒരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബസ്മതി അരി ആണെങ്കിൽ കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഞാനിവിടെ ഇപ്പോൾ ഗീ റൈസിൻ്റെ റൈസാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് ഒരു 80% വേവേ ആവാൻ പാടുള്ളൂ. മറന്നുപോയി, ഞാൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 80% വേവ് ആയിക്കഴിഞ്ഞാൽ വേഗം ഓഫ് ചെയ്യുക. എന്നിട്ടത് അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് അരിപ്പയിലിട്ടതിന് ശേഷം വേഗം ഒരു തളികയിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ഒരു ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചെടുക്കണം. കാരണം ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് റൈസിന് നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ട് തലേന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് സോയാ സോസും മുളക് പൊടിയും ഉപ്പും കുറച്ച് കോൺഫ്ലവറും പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ചിക്കൻ വേവിച്ചിട്ടാണ് ഇടുന്നെങ്കിൽ ആ ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, വേവിച്ച വെള്ളം, അതും കൊണ്ട് ചോറ് തിളപ്പിച്ചാൽ കുറച്ചും കൂടി റൈസിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. ചിക്കൻ വലിയ പീസായിട്ട് അത് വേവിക്കുമ്പോൾ സോയാ സോസും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടാട്ടോ വേവിക്കേണ്ടത്. അത് ചിക്കൻ ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഇട്ടാൽ മതി. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ചൂടുള്ള എണ്ണയിലേക്ക് അതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലാട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്കും, പിന്നെ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം. വേവിച്ചതാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ കോരി മാറ്റി വെച്ചു. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ വേഗം ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. വേഗം വെന്ത് കിട്ടുമല്ലോ, ചിക്കൻ ആണല്ലോ. പിന്നെ ഒരു വലിയ പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓയിലും കുറച്ചും കൂടി ഓയിൽ വേണേൽ അതും കൂടി ഒഴിച്ച് ഒരു 5 മുട്ട, ഞാനിവിടെ 1 kg റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. 6 ആണെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഒന്നൊന്ന് എണ്ണ കിടന്നതായി കഴിഞ്ഞാൽ നമ്മൾ സ്പാറ്റുല കൊണ്ടോ എന്തെങ്കിലും ഒരു സ്പൂൺ കൊണ്ടോ അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്യണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ബ്രൗൺ ടെക്സ്ചർ ഇല്ലേ മുട്ടൻ്റെ ഒരു ഉണങ്ങിയ ഫ്ലേവർ, അങ്ങനെ കിട്ടാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഓയിലിട്ടിട്ട് ഒന്നും കൂടി സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് കോരി മാറ്റുക. ഇത് കോരി മാറ്റി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിയൊക്കെ ഇടാൻ. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, അതൊരു ബ്രൗൺ ടെക്സ്ചർ ആകുമ്പം ബീൻസൊക്കെ ഇടേണ്ടത്. അപ്പോൾ ബീൻസ് ഞാൻ ഈ ഒരു സ്റ്റൈൽ മുറിച്ചു എന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് മുറിക്കുക. ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ആയിരിക്കണം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് വേഗം കരിഞ്ഞു പോകുന്ന വിചാരിച്ച് ഞാൻ ലോ ഫ്ലെയിം ആക്കിയതാണ്. ഹൈ ഫ്ലെയിമിൽ അപ്പം തന്നെ നമ്മൾ ബീൻസ് ഇടുക, എന്നിട്ട് ഒന്ന് സോൾട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീളത്തിൽ മുറിക്കുക കേട്ടോ. ഞാനിവിടെ ചോപ്പ് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിന് അധികം വേവേണ്ട ആവശ്യമില്ല, ആ ഒരു കടിക്കുന്ന ടെക്സ്ചറാണ് കിട്ടേണ്ടത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇടുക, അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് വേവേണ്ടതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാപ്സിക്കം ഇടുക. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊന്ന് കടിക്കാൻ കിട്ടണം. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ സോസസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു വൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയില്ലേ, അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം മുട്ട സോസ് ഇടുന്നതിന് മുമ്പ് ഇടാത്തത് മുട്ടൻ്റെ കളർ മാറിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം സോസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നെക്സ്റ്റ് ടാസ്ക്കാണ് നമ്മൾ റൈസ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞപോലെ ഫ്രിഡ്ജിൽ വെച്ച റൈസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്നൊന്ന് തണുപ്പിച്ചതാട്ടോ. എന്നിട്ട് മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെയാണ് ഫ്രൈഡ് റൈസിന് ആഡ് ചെയ്യേണ്ടത്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ആഡ് ചെയ്യാൻ. കുറച്ച് റൈസ് ഇട്ടെടുക്കുക, അത് വെജീസുമായിട്ട് മിക്സ് ചെയ്യുക, പിന്നെയും റൈസ് ഇട്ടെടുക്കുക. അങ്ങനെ സ്ലോ സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ ഓപ്പൺ കിച്ചണുള്ളതിലൊക്കെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവരൊരു ചൈനീസ് കടായി ഉണ്ട്, അതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ഹൈ ഹീറ്റിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് വേറെ തന്നെ. കാരണം ഒരു ഡ്രൈ ആയിട്ടും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ സോസസ്സൊക്കെ ആഡ് ചെയ്തിട്ട് വേണം റൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ സ്റ്റോക്കിൻ്റെ കുറച്ചൊരു പീസ് ആഡ് ചെയ്തതിനെ നല്ലതാണ്. അത് ആ വെജീസ് ഇടുന്ന സമയത്ത് തന്നെ ഇടണം കേട്ടോ, റൈസ് ഇട്ടിട്ടല്ല. പിന്നെ നമ്മൾ മാഗി ഇല്ലേ, മാഗിൻ്റെ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സാഷേ പാക്കറ്റിൽ കിട്ടുന്ന
മസാലയില്ലേ, അത് ഇട്ടേനെ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, അതില്ല, സ്പ്രിംഗ് ഓണിയൻ ആണ് ശരിക്കും ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ കഴിച്ച ചിക്കൻ്റെ റെസിപ്പി അടിപൊളിയാണ്, വേണോ വേണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസിൻ്റെ ഫോളോ മൈ ലിഫിറ്റ് സ്റ്റോറീസ്.